वेलकम बैक टू विक्टीज हेल्प फोर्थ स्टैंडर्ड मैथ्स टेक्स्ट बुक पेज नंबर 27 आक्टिविटीस नाम इन चीन इन ऑनलाइन क्लास टीचर कुरे अधिक आक्टिविटीस तुम इवे नोकू पेज नंबर 27 ते आद्य आक्टिविटी एंू अवे कुरे क्लोकि पीटेस तुम ആ ക്ലോക്കിലെല്ലാം ഹാൻഡിൽസ് നോക്കി ഹാൻഡിൽസിന്റെ പൊസിഷൻ നോക്കി തൊട്ട് താഴെ എക്സാക്ട് ടൈം എത്രയാണെന്ന് നമ്മൾ എഴുതണം അല്ലേ അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി ആ ആക്ടിവിറ്റിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും തൊട്ട് താഴെയുള്ള ആക്ടിവിറ്റി നോക്കിക്കോളൂ അതാണ് നമ്മൾ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത് കുറേ ക്ലോക്കിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് തൊട്ട് താഴെ തന്നെ ടൈം തന്നിട്ടുണ്ട് ബട്ട് സംതിങ് ഈസ് മിസ്സിംഗ് എന്താണ് തരാത്തത് യെസ് അവിടെ ഹാൻഡിൽസ് അറേഞ്ച് ചെയ്തിട്ടില്ല അതിന്റെ പൊസിഷൻ നമ്മൾ തന്നെ വരച്ച് ചേർക്കണം അതാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി ഓക്കെ നമുക്കപ്പോൾ ക്ലോക്ക് ഹാൻഡിൽസിന്റെ പൊസിഷൻ വരച്ച് ചേർക്കാം पिक्चर कंडलो इवे हैंडल्स हैंडल्स या वरच हैंडल्स क्लॉक पिक्चर तोट ताड़िया टाइम पिक्चर तंदिरुन्नत निंगल टेक्स्टबुक कानुन्नुंडल्लो अल्ले नोक्किक्कोळू टाइम एत्रयाण तंदिरिक्कुन्नत 4 hours 15 minutes 40 seconds 4 मणिक्कूर 15 मिनिट 40 सेकंड ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിനിറ്റ് ഹാൻഡിലിന്റെ ടൈം ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അത് കാണാത്തവർ തൊട്ട് മുൻപുള്ള ആക്ടിവിറ്റി വീഡിയോ കാണുക ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ആണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോളൂ 4 hours എന്ന് പറയുമ്പോൾ 4 മണി കഴിഞ്ഞു അല്ലേ 15 മിനിറ്റ്സ് കൂടി ആയിട്ടുണ്ട് അപ്പോൾ 4 നും 5 നും ഇടയിലാണ് നമുക്ക് ആദ്യം തന്നെ അവർ ഹാൻഡിൽ अरे आदमी नमुक मिनिट हाँडिल सैकंड हाँडिल अदायम कुछ ईसी आदमी या मिनिट हाँडिल नोक मिनिट हाँडिल 15 मिनट 15 12 वण 5 मिनट्स वण टूवे अगेन 5 मिनट्स कूड़ी अब टोटल 10 मिनट्स देन 3 15 मिनट्स ओके अगले नाम 3 इंडिकेट मिनट हैंडल देन सेकंड हैंडल इतपोले ओरों नंबर पास 5 सेकंड वीतम कूड़िकोंडिरिक्कु अगले 8 40 सेकंड्स 40 सेकंड्स ओके इन नमुक नम्मुडे सॉरी अवर हैंडल नोक्का ओके मणिक्कूर सूची नोक्किक्कोळू 4 നും 5 നും ഇടയിലായിട്ട് വരണം 4 നും 5 നും ഇടയിലുള്ള പോർഷനെ 5 ഒരുപോലെയുള്ള പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനാണ് അവിടെ ചെറിയ മൂന്നാല് വരകൾ കാണുന്നില്ലേ ഉണ്ട് ആ ഓരോ വരയ്ക്കുള്ളിലുള്ള പോർഷൻസ് 12 മിനിറ്റ്സ് വീതമാണ് 12 മിനിറ്റ് വീതം അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് കൂടായി എന്നല്ലേ കാണിക്കേണ്ടത് 4 മണി കഴിഞ്ഞിട്ട് അപ്പോൾ എങ്ങനെ കാണിക്കും 4 മണി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വര വരെ എത്തണ്ട അതിന്റെ സെൻട്രലായിട്ട് കൊടുക്കുക അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കിക്കോളൂ ഇതുപോലെ തന്നെ രണ്ടാമത്തെ പിക്ചറും ഇവിടെ നോക്കിക്കോളൂ ഒരു പ്രത്യേകതയുണ്ട് 12 hours 30 seconds എന്നേ പറഞ്ഞിട്ടുള്ളൂ മിനിറ്റ് ഹാൻഡിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന്റെ മീനിംഗ് എന്താണ് മിനിറ്റ് ഹാൻഡിൽ എക്സാക്ട് 12 ൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10:00 ആണ് ടൈം കറക്റ്റ് 10 മണിയാണ് ഓക്കേ अब या इंडिकेट टेर हाँडल को अब सेकंड्स एत्र सेकंड्स 30 सेकंड्स 30 सेकंड अदुम काणिच्चिट्टुंड 12 कहिंजु 5 वीतम कूडि कूडि वन्नु अंगने 6 एत्तियप्पोल 30 सेकंड्स आयि इनि नमुक्क बाक्कियुल्ल पिक्चर्सिले हाँडल्स कूडि इतुपोले वरच्च् चेर्क्कां ഇതും അതുപോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ 12 hours 35 minutes and 17 seconds 12 മണിക്കൂർ 35 മിനിറ്റ് 17 സെക്കൻഡുകൾ ആദ്യം തന്നെ നമ്മൾ ഏതാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് മിനിറ്റ് ഹാൻഡിലും സെക്കൻഡ് ഹാൻഡിലും അതാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതനുസരിച്ച് മിനിറ്റ് ഹാൻഡിൽ 35 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരെ എത്തും അതെ 7 ലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ സെക്കൻഡ് ഹാൻഡിലും 3 4 ഇടയിലായിട്ട് 3 കൈ കുറച്ചുകൂടി ഒന്ന് പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെ 17 സെക്കൻഡ്സ് ഇനി എന്താണ് 12 മണി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ
അപ്പോൾ 12-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള പോർഷൻസ് നോക്കൂ, 35 മിനിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ കറക്റ്റ് രണ്ടാമത്തെ വരെയും കഴിഞ്ഞ് മൂന്നാമത്തേതിലോട്ട് മൂന്നാമത്തെ വരെയും പാസ് ചെയ്യണം, എങ്കിൽ മാത്രമേ 35 മിനിറ്റ്സിലോട്ട് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ അതും കാണിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് പിക്ചറും അതുപോലെ തന്നെയാണ്, 9 hours 55 minutes and 14 seconds. 9 hours 55 minutes and 14 seconds. ആ രീതിയിൽ അതും ചെയ്തു. ഇനി ഒരു പിക്ചർ കൂടി ടെക്സ്റ്റിലുണ്ട്, അത് നിങ്ങൾ തന്നെ വരച്ച് ചേർക്കുമല്ലോ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ഇതാണ്. സെക്കൻഡ്സും മിനിറ്റ്സും ഉൾപ്പെടുന്ന ഒരു ടേബിൾ വരച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ മലയാളം മീഡിയത്തിനായി വേറെ എഴുതിയിട്ടില്ല, ബ്രാക്കറ്റിൽ സെക്കൻഡുകൾ എന്ന് തന്നിട്ടുണ്ട്, അത് അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. മിനിറ്റുകൾ നോക്കിക്കോളൂ. 60 seconds, 60 സെക്കൻഡുകൾ. 60 സെക്കൻഡുകൾ എത്ര മിനിറ്റ് ആണ്? 1 മിനിറ്റ്. 120 seconds, 2 മിനിറ്റ്സ്. 120 സെക്കൻഡുകൾ എന്ന് പറയുന്നത് 2 മിനിറ്റുകളാണ്. 180 seconds, 3 മിനിറ്റ്സ്. 180 സെക്കൻഡുകൾ എന്ന് പറയുന്നത് 3 മിനിറ്റാണ്. 240 സെക്കൻഡ്സ്. 240 സെക്കൻഡ്സ്, 4 മിനിറ്റ്സ്, 4 മിനിറ്റുകളാണ്. 300 സെക്കൻഡ്സ്, 300 സെക്കൻഡുകൾ, 5 മിനിറ്റ്സ് ആണ്, 5 മിനിറ്റ്. ഇനി എങ്ങനെയാണ് ഞാനിത് കണ്ടുപിടിച്ചറിയാമോ? അറിയത്തില്ല അല്ലേ. നോക്കിക്കോളൂ. 60 സെക്കൻഡുകൾ 1 മിനിറ്റ് ആണ്. പിന്നെ എങ്ങനെയാണ് 120 സെക്കൻഡുകൾ 2 മിനിറ്റ് ആവുന്നത്? 60 + 60, 2 times 60 = 60 ആഡ് ചെയ്യുമ്പോഴാണ് 120 സെക്കൻഡ് എന്ന് കിട്ടുന്നത്, അതാണ് 2 മിനിറ്റ്. എത്ര പ്രാവശ്യം 60 എടുക്കുന്നു? 60 ഒരു കൂട്ടമായി നമ്മൾ പരിഗണിക്കുന്നു. എത്ര പ്രാവശ്യം 60 എടുക്കുന്നു? 2 times 60 എടുത്തിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് ആയിരിക്കും. 3 times എടുത്തിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ്സ് ആയിരിക്കും. 4 times എടുത്തിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഷോർട്ട് കട്ടിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇതാണ് അടുത്ത ആക്ടിവിറ്റി. ഇത് വലിയൊരു ആക്ടിവിറ്റി ഒന്നുമല്ല, എങ്കിലും ശ്രദ്ധിക്കുക. Me about myself. ഞാൻ എന്നെ കുറിച്ച് തന്നെ എഴുതുക. നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതാനുള്ള കാര്യങ്ങളാണ്, നോക്കിക്കോളൂ. ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈച്ച് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഷോസ്. ക്ലോക്കിലെ ഓരോ ഹാൻഡിൽസ് ഓരോ സൂചികളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് എനിക്കറിയാം. യെസ് നോ എന്നീ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ടിക്ക് ഇടുക, അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രോസ് ഇട്ടാൽ മതി, ഒരു എക്സ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്നെഴുതിയാലും മതി. നെക്സ്റ്റ് നോക്കുക. ഐ ക്യാൻ സേ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് ബൈ ലുക്കിംഗ് അറ്റ് ദ പൊസിഷൻസ് ഓഫ് എ ഹാൻഡ്സ്. ആ മിനിറ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒക്കെ പൊസിഷൻ നോക്കിയിട്ട് എനിക്ക് അത് എത്രയാണെന്നൊക്കെ പറയാൻ അറിയാമെന്ന്. അറിയാമെന്നുണ്ടെങ്കിൽ ടിക്ക് ഇടുക, അല്ലെങ്കിൽ എസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ അതെ എന്ന് എഴുതുക. നെക്സ്റ്റ്, ഐ നോ ദാറ്റ് എ ഡേ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 24 hours. എനിക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ നമ്മൾ ഇതെല്ലാം പഠിച്ചതല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ടിക്ക് ഇട്ടാൽ മതി, ഈ മുൻപുള്ള ആൻസേഴ്സ് എല്ലാം ടിക്ക് ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഐ നോ ദാറ്റ് 60 മിനിറ്റ്സ് മേക്ക് ആൻ അവർ. എനിക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റുകൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. അതും നമുക്കറിയാം, ടിക്ക് ഇട്ടോളൂ. നെക്സ്റ്റ്, ഐ നോ ദാറ്റ് 60 സെക്കൻഡ്സ് മേക്ക് എ മിനിറ്റ്. എനിക്കറിയാം 60 സെക്കൻഡുകൾ ചേർന്നാണ് 1 മിനിറ്റ് ഉണ്ടാകുന്നത്. അതും നമുക്കറിയാവുന്ന കാര്യമാണ്, ടിക്ക് ഇട്ടോളൂ. ഇനിയും 2-3 ആക്ടിവിറ്റീസ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പ്രയാസമാണ്. സോ ഞാനത് നെക്സ്റ്റ് വീഡിയോയായി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ കുറേ പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നത് വളരെ സന്തോഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് തരുന്ന ലൈക്കാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. സോ ഇനിയും കമൻസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അങ്ങനെ എനിക്കറിയാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ മേ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ മേ കാണാം. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്, സീ യു അഗെയിൻ, ബൈ.